നമസ്കാരം. അടുക്കളയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഉലുവ. നല്ല കയ്പുള്ള മഞ്ഞ നിറമുള്ള ഉലുവയും അതിൻ്റെ പച്ച നിറമുള്ള ഇലകളും ആഹാരത്തിൻ്റെ ഭാഗമാണ്. ഏതിനും വ്യത്യസ്തമായ രുചി പകരുന്നതിനൊപ്പം അവ ആരോഗ്യത്തിനും ഗുണം ചെയ്യും. ഉലുവയിൽ മാംസ്യം, ജീവകം സി, നിയാസിൻ എന്നിവ അടങ്ങിയിരിക്കുന്നു. പൊട്ടാസ്യവും കാൽസ്യവും മഗ്നീഷ്യവും ഫോസ്ഫറസും ഇരുമ്പും സോഡിയവും ഒക്കെ ഇതിലുണ്ട്. സ്ത്രൈണ ഹോർമോണായ ഈസ്ട്രജന് തുല്യമായ ഡയോസ്ജനിൻ എന്ന ഘടകം വേറെയും. ഉലുവയും അതിൻ്റെ ഇലയും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും. ഈ ഇലകളിൽ നാരുകളും മറ്റ് അവശ്യ പോഷകങ്ങളും കൂടുതലായി അടങ്ങിയിട്ടുള്ളവയാണ്. ഉലുവയിൽ കാണപ്പെടുന്ന വെള്ളത്തിൽ ലയിക്കുന്ന നാരുകളായ ഗാലക്ടോമന്നൻ ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന തരത്തിൽ വയർ നിറഞ്ഞു എന്ന വികാരം വർദ്ധിപ്പിച്ച് വിശപ്പ് നിയന്ത്രിക്കുന്നു. ഇത് ശരീരത്തിലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കും. അതിലൂടെ ശരീരത്തിലെ കൊഴുപ്പ് എരിച്ചു കളഞ്ഞ് മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും വർദ്ധിപ്പിക്കുന്നു. മിതമായ അളവിൽ ഉലുവ കഴിക്കുകയാണെങ്കിൽ ഗുണങ്ങൾ ഏറെയുണ്ട്. ഉലുവ പതിവായി കഴിക്കുകയാണെങ്കിൽ രക്തത്തിലേക്ക് പഞ്ചസാരയുടെ ആഗിരണം മന്ദീഭവിപ്പിക്കാനും അങ്ങനെ രക്തത്തിലെ പഞ്ചസാരയുടെ നില ക്രമീകരിക്കപ്പെടാനും കഴിയും. ഉലുവ ചെടിയുടെ വിത്തുകൾ സുഗന്ധവ്യഞ്ജനമായും ഉണക്കിയ ഇലകൾ ഔഷധമായും പച്ചക്കറികളിൽ ചേർക്കാനും ഉപയോഗിക്കാറുണ്ട്. ഉണങ്ങിയ ഇലകളെയാണ് കസ്തൂരി മേത്തി എന്ന് പറയുന്നത്. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ഉലുവ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.